എല്ലാവർക്കും നമസ്കാരം. ആഷിഖ് അബു സംവിധാനം ചെയ്ത ടോവിനോ നായകനാവുന്ന നാരദൻ എന്ന സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതുവരെ കാണാത്തൊരു പ്രമേയം സംസാരിക്കുന്നുണ്ട്. ടി വി റിപ്പോർട്ടേഴ്സിൻ്റെ ബിഹൈൻഡ് ദ സീൻ അനുഭവങ്ങളാണ് ഇതിൻ്റെ ഒരു കേന്ദ്ര കഥയായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം എക്സൈറ്റഡ് ആണ്, ഒരുപാട് പ്രതീക്ഷയുണ്ട്. നമുക്ക് റിയാക്ഷനിലേക്ക് പോവാം. പതിനാല് സെക്കൻഡായിട്ട് ഇതുവരെ ഒരൊറ്റ ഡയലോഗ് വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ഡയലോഗ് ഇല്ലാത്ത ട്രെയിലർ കാണുന്നത്. നാരദനെ കുറിച്ച് പറയാനാണെങ്കിൽ, ടോവിനോയുടെ രണ്ട് മുഖങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒന്ന്, ഒരു ഉടമയുടെ കീഴിൽ പണിയെടുക്കുന്ന ഒരു ജോലിക്കാരനായിട്ട് ഒരു ടി വി റിപ്പോർട്ടർ ആ ഒരു സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളെല്ലാം അനുസരിച്ച് ക്ഷമയോടുകൂടി എല്ലാം കടിച്ചു പിടിച്ച് സമ്മതിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ടോവിനോയുടെ കഥാപാത്രം. സെക്കൻഡ് ഹാഫിൽ നേരെ ഉൾട്ട അടിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാത്തിനും ഒരു പകരത്തിന് പകരം വീട്ടുന്ന ഒരു ടോവിനെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് പുള്ളി ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സെക്കൻഡ് ഹാഫിൽ. സോ നമുക്ക് രണ്ട് ടോവിനെ കാണാൻ പറ്റും. ആഷിഖ് അബുവിൽ ഒരുപാട് വിശ്വാസമുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ എഴുത്തുകാരനിലും വിശ്വാസമുണ്ട്. ഉണ്ണിയാറ് നമ്മുടെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് നാരദൻ ഭീഷ്മയോടൊപ്പം റിലീസാക്കുന്നതെന്ന്. അതിനുള്ളൊരു ഗട്സ് സംവിധാനം എവിടുന്നാണ് കിട്ടിയതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സിനിമയാണെങ്കിൽ, നല്ല മൗത്ത് പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സിനിമ വിജയിക്കുക തന്നെ ചെയ്യും. അതിന് വലിയ സിനിമകളുടെ കൂടെ ഇറങ്ങിയിട്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല. അതിനുള്ളൊരു ഉദാഹരണമാണ് മായാനദിയുടെ വിജയം. ആ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എത്രയോ നാളുകൾക്ക് ശേഷമാണ് പലരും ആ സിനിമ പോയി കാണുന്നത്. പിന്നീട് ഹൗസ്ഫുൾ ആവുന്നു, ബോക്സ് ഓഫീസിൽ മാറ്റങ്ങളുണ്ടാവുന്നു. അങ്ങനെ വിജയിച്ച ഒരു സിനിമയുടെ അതേ സംവിധായകനും അതേ നായകനുമാണ് നാരദനിൽ വീണ്ടും ഒന്നിക്കുന്നത്. സോ ചരിത്രം ആവർത്തിക്കാം, ആവർത്തിക്കാണ്ടിരിക്കാം. അതെല്ലാം സിനിമയുടെ കഥ അനുസരിച്ചിരിക്കും. സോ നല്ല കഥകൾക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലൊരു സിനിമയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ റിയാക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾ എത്തിക്കാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ